തമിഴ്നാട് കർണാടക വനാതിർത്തിയിൽ മനുഷ്യരെയും ആദിമ മനുഷ്യരെയും വിറപ്പിച്ച ഒരു കാട്ടാനയുണ്ടായിരുന്നു. ആ ആനയുടെ ചിഹ്നം വിളി കേട്ടാൽ, കാലൊച്ച കേട്ടാൽ വിറയ്ക്കുന്ന ഒരു മനുഷ്യരാശി. മനുഷ്യർ മാത്രമല്ല, കാട്ടിലെ മറ്റു മൃഗങ്ങളും, എന്തിന് മറ്റു കാട്ടാനകളും കൊമ്പന്മാരും ഉൾപ്പെടെ ഈ കാട്ടാനയുടെ മുൻപിൽ മുട്ടുമടക്കും. ആരുടെയും കൂട്ടത്തിൽ കൂടാതെ ഏകനായി ഒറ്റയാനായി സത്യമംഗലം കാട്ടിൽ ആ കാട്ടാന വിഹരിച്ച് നടന്നു. മനുഷ്യർ അവന്റെ ആവാസ വ്യവസ്ഥ അപഹരിച്ചപ്പോൾ അവൻ നാട്ടിലേക്കിറങ്ങി. 23 മനുഷ്യരെ കൊന്നുതള്ളിയ, ഒരു കാലത്ത് സത്യമംഗലം കാടിനെയും തമിഴ്നാടിനെയും വിറപ്പിച്ച ഒരു ഒറ്റയാൻ. സാധാരണ കാട്ടാനകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല ഉയരവും കൊഴുത്ത ശരീരവും, കണ്ടാൽ ആരായാലും ഒന്ന് ഭയക്കുന്ന പ്രകൃതവുമായിരുന്നു ആ കാട്ടാനയ്ക്ക്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ താപ്പാനയായ ആനമല കലീമിനെ ഭയപ്പെടുത്തിയ ഒരു ഒറ്റയാൻ. സാധാരണ കാട്ടുകൊമ്പന്മാരിൽ നിന്ന് വ്യത്യസ്തമായി കൊമ്പുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ മനുഷ്യർ അവനെ പിടിയാന എന്ന് വിളിച്ചു. പക്ഷേ ഒരു പിടിയാനയ്ക്ക് എങ്ങനെയാണ് ഇത്രയും അക്രമകാരിയായ ഒരു കാട്ടാനയാകാൻ കഴിയുക? ഒരു പിടിയാനയ്ക്ക് എങ്ങനെയാണ് 23 മനുഷ്യരെ കൊന്നുതള്ളാൻ കഴിയുക? എന്നാൽ അത് സംഭവിച്ചു. ഒരു കാടിനെയും കാടിൻ്റെ മക്കളെയും വിറപ്പിച്ച ആ കാട്ടാന തൻ്റെ ഇരകളെ തേടി നടന്നു. പിടിയാനെ എളുപ്പത്തിൽ പിടിച്ചു കെട്ടാൻ അവർ വന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ താപ്പാനയായ ആനമല കലീമും സംഘവും. പക്ഷേ അവിടെ കലീമും അവൻ്റെ സംഘവും തോറ്റുപോയി. ആദ്യമേ തന്നെ കലീമിനെ ഇടിച്ചു വീഴ്ത്തി. കലീം അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയി. അപ്പോഴാണ് എല്ലാവരും ആ സത്യം മനസ്സിലാക്കിയത്. അതൊരു പിടിയാനയല്ല, കൊമ്പുകളില്ലാത്ത ഒരു മോഴയാനയാണ്. കൊമ്പില്ല കാട്ടുകൊമ്പൻ, അതെ, സത്യമംഗലം കാട്ടിലെ വീരൻ മുതുമലമൂർത്തി. ആരാണ് മുതുമലമൂർത്തി എന്ന ആന? ഒരു കാലത്ത് സത്യമംഗലം കാടിനെയും കർണാടക തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളെയും വിറപ്പിച്ച ഒരു ആന അതായിരുന്നു മുതുമലമൂർത്തി. 4 കൊമ്പന്മാരുടെ ബലവും ആകാര വടിവും ശക്തിയുമുള്ളവനായിരുന്നു മുതുമലമൂർത്തി. ആരാലും പെട്ടെന്ന് അവനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. കാട്ടുകള്ളൻ വീരപ്പന്റെ സ്വൈര്യവിഹാര കേന്ദ്രമായ സത്യമംഗലം കാട്ടിൽ പിറന്നു വീണ ഗജരാജ വീരനായിരുന്നു ഈ മോഴയാന. മോഴയാന ആയതുകൊണ്ട് തന്നെ മറ്റു കാട്ടുകൊമ്പന്മാരും പിടിയാനകളും അവരുടെ കൂട്ടത്തിൽ ഈ ആനയെ കൂട്ടിയിരുന്നില്ല. മോഴയാന എന്നാൽ കൊമ്പുകളില്ലാത്ത ആണാനയാണ്. ആനകളിൽ തന്നെ ഒരു അപൂർവ ജന്മമാണ് മോഴയാന. മുതുമലമൂർത്തി കുട്ടിയാനയായിരുന്നപ്പോൾ തന്നെ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാകണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മറ്റാനകൾ കൂട്ടത്തിൽ കൂട്ടാത്തത് കൊണ്ട് തന്നെ ഈ മോഴയ്ക്ക് അതിൻ്റേതായ ഒരു മനോവിഷമുണ്ടാകും. മോഴയായതുകൊണ്ട് തന്നെ വലിയൊരു അവഗണന അവൻ്റെ കൂട്ടത്തിൽ നിന്ന് അവൻ നേരിട്ടിട്ടുണ്ടാകണം. അതുതന്നെയാകാം അവൻ ഭാവിയിൽ വലിയൊരു അക്രമകാരിയായ ആനയായി മാറിയത്. അവൻ എന്നും ഒരു ഒറ്റയാനായിരുന്നു. ഒറ്റയ്ക്ക് തന്നെയായിരുന്നു അവൻ്റെ നടപ്പ്. കാടു കയ്യേറിയ മനുഷ്യരുടെ തോട്ടങ്ങൾ അവൻ നശിപ്പിച്ചു. മനുഷ്യർ കാട് വെട്ടിപ്പിടിച്ചപ്പോൾ തീറ്റ തേടി തോട്ടങ്ങളിലേക്കും അടുത്ത ഗ്രാമങ്ങളിലേക്കും അവൻ ഇറങ്ങി. ഒറ്റ നോട്ടത്തിൽ ഒരു പിടിയാനയാണെന്നാണ് അവിടുത്തെ ജനങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത്. എളുപ്പത്തിൽ അവനെ ഓടിച്ചു വിടാം എന്ന് അവർ അന്ന് കരുതിയിരുന്നു. അങ്ങനെ മനുഷ്യർ തോട്ടയും തീപ്പന്തവുമായി അവനെ നേരിട്ടു. കുപ്പിച്ചില്ലുകളും തീപ്പന്തവും അവൻ്റെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. സ്വന്തം കൂട്ടത്തിൽ നിന്ന് വേർതിരിവുണ്ടായതും അതിനുമപ്പുറം ജനങ്ങളിൽ നിന്ന് ഈ വേദനകൾ അനുഭവിച്ചത് കൊണ്ടുമാകാം മൂർത്തി ഒരക്രമകാരിയായ കാട്ടാനയായി മാറിയത്. അങ്ങനെ അവൻ്റെ മനസ്സിൽ പക ആളിക്കത്തി. ആ പക മനുഷ്യരോട് അവൻ തീർത്തു. അവനെ ആക്രമിച്ച, അവൻ്റെ കാട് നാടാക്കി മാറ്റിയ മനുഷ്യരെ ഓരോരുത്തരെയായി അവൻ കൊന്നുതള്ളി. മനുഷ്യരെ കൊല്ലുന്നത് പിന്നെ ഈ ആനയ്ക്കൊരു വിനോദമായി മാറി. അങ്ങനെ 23 മനുഷ്യജീവനുകൾ അവനെടുത്തു. ചോരക്കൊതിയനായ ആന എന്ന് ആ മനുഷ്യർ അവനെ വിളിച്ചു. മൂർത്തിയുടെ മുന്നിൽ ഒരു മനുഷ്യൻ പെട്ടാൽ പിന്നെ അവന് ജീവൻ ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത്. അത്രയ്ക്ക് ഭീകരനായ മനുഷ്യരോട് തീരാത്ത പകയുള്ള ഒരു മോഴയാനയായിരുന്നു മൂർത്തി. അങ്ങനെ തമിഴ്നാട് സർക്കാർ ഈ പിടിയാനയെ പിടിക്കാൻ തീരുമാനിച്ചു. അന്ന് കുങ്കി ആനകളുടെ നേതാവായ IG എന്ന ആനയുടെ നേതൃത്വത്തിൽ ഈ മോഴയാനയെ പിടിക്കാൻ തമിഴ്നാട് സംഘം കാട്ടിലേക്കിറങ്ങി. കൂടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ താപ്പാനയായ ആനമല കലീമും ഈ കുങ്കി സംഘത്തിൽ പ്രധാനിയായിരുന്നു. സംഘത്തിൽ മറ്റു താപ്പാനകളായി നഞ്ചൻ, ഭാരി, സുജയ്, കപിൽ ദേവ് എന്നിവരുമുണ്ടായിരുന്നു. ഒരു പിടിയാനയല്ലേ, എളുപ്പത്തിൽ പിടിക്കാമെന്നായിരുന്നു തമിഴ്നാട് വനം വകുപ്പിൻ്റെ വിചാരം.
അങ്ങനെ ഒടുവിൽ 4 ദിവസത്തെ തിരച്ചിലിനു ശേഷം സത്യമംഗലം ഉൾക്കാട്ടിൽ വച്ച് ഈ മോഴയാനയെ കണ്ടുകിട്ടി. ഈ ആനയെ കണ്ടപ്പോൾ തന്നെ സംഘം ചെറുതായൊന്ന് ഞെട്ടി. ആദ്യം കരുതിയിരുന്നത് നല്ല ആരോഗ്യമുള്ള ഒരു പിടിയാനയാണെന്നാണ്. അങ്ങനെ കുങ്കിയാനകൾ അവരെ ഏൽപ്പിച്ച ദൗത്യം ആരംഭിച്ചു. മുൻപിലുള്ള ആനയെ അവർ ആക്രമിക്കുന്നതിന് മുൻപ് ഒരു പടി കടന്ന് അവരെ ആക്രമിക്കുന്ന സ്വഭാവമായിരുന്നു ആനമല കലീമിനുള്ളത്. കലീം ആദ്യമേ ഈ പിടിയാനയെ തൻ്റെ മസ്തകം കൊണ്ട് ഒന്നിടിച്ചു. കൂടെ നിന്ന നഞ്ചൻ എന്ന ആന തൻ്റെ കൊമ്പുകൾ കൊണ്ട് ഈ മോഴയാനയെ കുത്തി. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിമിഷ നേരങ്ങൾക്കകം മോഴയാന ഈ സംഘത്തിന് നേരെ തിരിച്ചക്രമിച്ചു. ആദ്യം നഞ്ചനെ ഇടിച്ചു വീഴ്ത്തി, എന്നിട്ട് ആനമല കലീമിന് നേരെ പാനെടുത്തു. തൻ്റെ മസ്തകം കൊണ്ട് ആനമല കലീമിനെ തള്ളിമാറ്റി. കലീമിന്റെ പാപ്പാനായി മുകളിലിരുന്ന പളനിസ്വാമിയെ പുഷ്പം പോലെ ഈ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തി. അപ്പോഴാണ് എല്ലാവരും ആ സത്യം തിരിച്ചറിഞ്ഞത്. ഇതൊരു പിടിയാനയല്ല, കാട്ടുകൊമ്പന്മാരെക്കാളും ഗജരാജന്മാരെക്കാളും ശക്തിയുള്ള, 4 ആനകളുടെ ബലമുള്ള ഒരു കൊമ്പില്ല കൊമ്പൻ മോഴയാന. സാധാരണഗതിയിൽ 10-15 മിനിറ്റ് കൊണ്ട് തന്നെ കുങ്കിയാനകൾ ഒരു കാട്ടുകൊമ്പനെ വരുതിയിലാക്കാറാണ് പതിവ്. പക്ഷേ ആനമല കലീം ഉൾപ്പെടുന്ന താപ്പാനകൾ നന്നായി വിയർത്തു. 1 മണിക്കൂറോളം അവർ പോരടിച്ചു. മദപ്പാടിലായിരുന്ന മോഴയാന മല്ലിട്ട് നിന്നു. അന്ന് കുങ്കിയാനകൾ ആദ്യമായും അവസാനമായും ഈ മോഴയാനയുടെ മുൻപിൽ നന്നായി അടിപതറി. സംഘം നന്നായി അവശരായി എന്ന് വേണമെങ്കിൽ പറയാം. മയക്കുവെടിയുടെ ആലസ്യത്തിൽ മോഴയാനയും ചെറുതായൊന്ന് തളർന്നു. അവസാനം അപകടം മണത്ത IG എന്ന കുങ്കിയാന പുറകിലൂടെ വന്ന് വട്ടം പിടിച്ചു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ദൗത്യം അവിടെ അവസാനിച്ചു. ആ മോഴയാന അവസാനം കീഴടങ്ങി. അങ്ങനെ ആ മോഴയാനയെ മുതുമല ആന ക്യാമ്പിലെത്തിച്ചു. ആനമല കലീമായിരുന്നു അന്ന് ഈ ആനയ്ക്ക് കാവലായി മെരുക്കാൻ ആ ക്യാമ്പിലുണ്ടായിരുന്നത്. ആന ക്യാമ്പിലെത്തിച്ച മോഴയാനയുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് കുപ്പിച്ചില്ലുകളും നാടൻ തോക്കിൻ്റെ തിരകളും സർജറി ചെയ്തെടുത്തു. മനുഷ്യർ എത്രമാത്രം അവനെ വേദനിപ്പിച്ചുവെന്നും ആക്രമിച്ചിട്ടുണ്ട് എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അവനെ അന്ന് മയക്കുവെടി വെച്ച് വീഴ്ത്തിയ ഡോക്ടർ മൂർത്തി തന്നെയായിരുന്നു സർജറി ചെയ്ത് ഇതെല്ലാം പുറത്തെടുത്തത്. മുതുമല ആന ക്യാമ്പിലെ വെറ്റിനറി ഡോക്ടറായിരുന്നു ഡോക്ടർ മൂർത്തി. അങ്ങനെ ഈ ആന ഡോക്ടർ മൂർത്തിയുമായി വളരെ വേഗത്തിൽ അടുത്തു. ഈ ലോകത്ത് നല്ല മനുഷ്യരും ഉണ്ട് എന്ന് അന്ന് ആ ആനയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകണം. വളരെ വേഗത്തിൽ ഡോക്ടർ മൂർത്തിയുമായി ഈ ആനയ്ക്ക് ഒരു ആത്മബന്ധം ഉടലെടുത്തു. കാടിനെയും കാടു കയ്യേറിയ മനുഷ്യരെയും വിറപ്പിച്ച, നാട്ടിലെ മനുഷ്യരുടെ ചോരയുടെ മണം ആസ്വദിച്ച ഒരു കൊലയാളി ആനയെ പിന്നീടങ്ങോട്ട് നല്ല മിടുക്കനായ ഒരു പാവം മനുഷ്യസ്നേഹിയായ ആനയാക്കി മാറ്റിയെടുത്ത ഡോക്ടർ മൂർത്തിയോടുള്ള ആദരസൂചകമായാണ് ഈ മോഴയാനയ്ക്ക് മുതുമല മൂർത്തി എന്ന പേര് നൽകിയത്. അങ്ങനെ കാട്ടിലെ കൊമ്പന്മാരുടെയും പിടിയാനകളുടെയും ഇടയിൽ നിന്ന് വന്ന ഒരു അപൂർവ ജന്മം ഇന്ന് മുതുമല ക്യാമ്പിൽ വിശ്രമ ജീവിതത്തിലാണ്. മിണ്ടാപ്രാണികളോട് മനുഷ്യർ കാണിക്കുന്ന ക്രൂരതകൾക്ക് അവർ തിരിച്ചു നൽകുന്ന മറുപടികളാണ് ചിലപ്പോൾ മനുഷ്യരാശിക്ക് താങ്ങാനാവാത്ത നഷ്ടങ്ങൾ വരുത്തുന്നത്. അവർക്കുള്ള ആവാസ വ്യവസ്ഥയും അവരോട് കാണിക്കേണ്ട മര്യാദയും സ്നേഹവും നിങ്ങൾ നൽകിയാൽ ഒരു കാട്ടുമൃഗങ്ങളും ആരെയും ഉപദ്രവിക്കില്ല. അവരെ അവരുടെ വഴിക്ക് വിടുക, കാടിനെ സംരക്ഷിക്കുക.